ഈ പ്രസംഗം കേട്ടപ്പോഴേ ശരിക്കും പഴയ ജോസ് പ്രകാശിന്റെയൊക്കെ സിനിമയിൽ ചില കള്ളക്കടത്തുകാരൊക്കെ അവരുടെ കൊള്ളസംഘത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതുപോലെ തോന്നി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇങ്ങനെ ഒരാൾ മതത്തിൽ പുറത്തു പോയാൽ നമ്മുടെ കൊള്ളസംഘത്തിൽ നിന്നും ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ എന്താണ് അവന്റെ വിധി? മിസ്റ്റർ ഡിക്രൂസ്, ഈ എല്ലാം നമ്മുടെ മുതലുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. അവനുള്ള ശിക്ഷ എന്താണ്? ഇന്നലെ രാത്രി സൂര്യോദയം നീ കാണില്ല. ഇസ്ലാം പറയുന്നു അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്റെ മുതലെ കുട്ടികൾ, എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ എന്റെ മുതലെ കുട്ടികൾ അവനെ തെട്ടി കളിക്കട്ടെ. താമസിപ്പിക്കാൻ പാടില്ല അവനെ. ഇരട്ടോണി അവനെ കടിച്ചു തിന്നണ. ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. ഈ സിനിമകളിൽ കണ്ടിട്ടുണ്ട്, ശരിയാണോന്ന് എനിക്കറിയത്തില്ല. ഈ കൊള്ളസംഘത്തിൽ നിന്നൊക്കെ ആരെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് സിനിമയിൽ കണ്ടിട്ടില്ലേ, വലിയ അണ്ടർവേൾഡ് ഡോണിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇതൊക്കെ പല രഹസ്യങ്ങളും അറിയാം. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ജീവിക്കാൻ വേണ്ടി ഇരട്ടപ്പെടാമെന്ന് ശ്രമിക്കുമ്പോൾ ചില അണ്ടർവേൾഡ് ഡോണുകൾ ഈ ഇവരുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളെ തട്ടിക്കളയാറുണ്ട്. അതൊക്കെ അണ്ടർവേൾഡ്. പക്ഷേ ഇവിടെ എന്താ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം? എന്താ ഒരു മതം പഠിപ്പിക്കുന്നത് സ്നേഹം, സമാധാനം, സന്തോഷം. അതിൽ നിന്ന് ഒരാൾ മാറി പോവുകയാണ്. അയാൾക്ക് വേണ്ട, ഇനി ഇപ്പം ഇത്രയും സന്തോഷം വേണ്ട, അത്രയും കാറ്റ് വേണ്ടെന്നൊക്കെ ശ്രീനിവാസൻ പറയുന്ന ഒരു സിനിമയിൽ ഒലക്ക് കിട്ടുമെന്ന് ചോദിക്കുന്ന പോലെ ഇറങ്ങി പോവാണുള്ളൂ. വേണ്ട, എനിക്ക് ഇത് താല്പര്യമില്ല, അല്ല എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും കാരണവശാൽ, അല്ല മടുപ്പ് കാരണം, എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഇത് വേണ്ട, അങ്ങോട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? ഇത് അണ്ടർവേൾഡ് ഒന്നും അല്ലല്ലോ. ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഉള്ള പോലീസിനോ മറ്റും രാത്രി സിംഗപ്പൂരിൽ നിന്നും വരുന്ന ഡയമണ്ട്സിൻ്റെയും മറ്റും കാര്യം പോലീസിനെ മറ്റും അറിയിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെയുള്ള സീനൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? അതുമില്ല. അപ്പം പിന്നെ എന്തിനായിരിക്കും ഇങ്ങനെ കൊന്നു കളയേണ്ട ആവശ്യം? എന്തോ വളരെ സെൻസിബിളായിട്ടുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഒരാൾ മതം ഉപേക്ഷിക്കും എന്ത് സാഹചര്യത്തിലാണേലും, അങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നത് മതം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാതിരിക്കുക, വള്ളി പോകാതിരിക്കുക, നോയമ്പെടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഈ മതം ഉപേക്ഷിക്കുന്നത് മനസ്സിലാകുന്നത്. ഇത് സിംപ്റ്റംസ് ഓഫ് ദ മതം ഉപേക്ഷിക്കൽ ഓഫ് എ പേഷ്യൻറ്റ് സിവിയർലി സിക്ക് ബിക്കോസ് ഓഫ് ലിറ്റിൽ ബിറ്റ് ലോജിക് ആൻഡ് ലിറ്റിൽ ബിറ്റ് കോമൺ സെൻസ് ആൻഡ് ലിറ്റിൽ ബിറ്റ് സെൻസിബിലിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി. ആ സംഭവം അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും ഒന്ന് അതിൽ നിന്നൊക്കെ വിട്ടുമാറി നിന്നാൽ അയാളെ കൊല്ലേണ്ട ആവശ്യം എന്താ? അല്ല, ഈ രീതി ചിന്തിക്കേണ്ട ആളുകൾ ഇപ്പോഴും ഒക്കെ ഉണ്ടോ? അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആരെ കൊണ്ട് പറ്റും? ഭരണാധികാരി വേണോ അത് ചെയ്യാൻ? ഭരണാധികാരിയുടെ ഒരവസ്ഥയെ വല്ലാത്ത ഭരണാധികാരി തന്നെ. വെറുതെ പറ്റിക്കാനാണെങ്കിലും ഭരണാധികാരി ഇങ്ങനൊന്നും ചെയ്യരുതെന്ന്. എന്തൊരു ഭരണാധികാരി ആയിക്കോളി, അല്ലേ? ഒന്ന് ആലോചിക്കരുത്, എന്തൊരവസ്ഥയാണ്. അല്ല, ഈ വന്ന കാലത്ത് അങ്ങനെ ഒരു ഭരണാധികാരി നമ്മുടെ നാട്ടിലില്ലല്ലോ. അതുകൊണ്ട് ഭാഗ്യമുണ്ട്. അതുകൊണ്ടായിരിക്കും പലരും രക്ഷപ്പെട്ടത്. ഭരണാധികാരി ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? കാണാൻ ഇനി വല്ലവനും ഭരണാധികാരിയുടെ തോന്നുന്നുകൊണ്ടാണ് ഇവിടെ ഒന്ന് കൊല്ലുന്ന നടത്തില്ലേ? മറ്റേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയത്തില്ലേ, ഡ്യുവൽ പേഴ്സണാലിറ്റി. അപ്പോൾ അവന് തോന്നുന്നു ഞാൻ ഭരണാധികാരിയാണ്, ഓ അപ്പോൾ കൊല്ലാം. അവൻ കൊന്നിട്ട് തിരിച്ചു വന്നിട്ട് നേരെ പഴയതുപോലെ ഈ സീനാണോ? അത് അങ്ങനല്ല കേട്ടോ, ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെയുള്ളവന്മാരൊക്കെ ആയിരിക്കും ചിലപ്പോ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത്. അല്ലാത്തവർക്ക് പറ്റത്തില്ല അല്ലേ? ഈ വന്ന കാലത്ത് പോയി, ഇത് നടക്കത്തില്ല. ഇനി ഈ ടൈപ്പ് ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഭരണാധികാരി വേണം മതം ഉപേക്ഷിച്ച് പോയ ആളെ കൊല്ല. ആ സൗദിയിലൊക്കെ പറ്റും അല്ലേ? രാജാവൊക്കെ ഇപ്പോഴും ഭരിക്കുന്നത് ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ പറ്റില്ല. ഇസ്രായേലൊരു ജനാധിപത്യ രാഷ്ട്രപാട് അവിടെ പറ്റില്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്, അവിടെയും പറ്റില്ല. പിന്നെ അത് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീംസ് ചിലപ്പോൾ അവരെ കൊണ്ട് പറ്റുമായിരിക്കും അല്ലേ? അയാൾക്കും ഒരു ഭരണാധികാരിയാണ് അയാളെന്ന് തോന്നുന്നുണ്ടാണല്ലോ ഇത്രയും പേരെയൊക്കെ കൺട്രോൾ ചെയ്ത് ഭയങ്കര അണ്ടർവേൾഡ് ഡോൺ കി മറ്റേ കിങ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഒരേ രായെന്നൊക്കെ പറഞ്ഞു രായയുടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് പറ്റത്തുള്ളൂ. ഇനി അതുകൊണ്ടായിരിക്കും ഇന്ത്യയിലൊന്നും അങ്ങനെ ഈ മതം ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ ബാക്കിയുള്ളവർ ജീവിച്ചിരിക്കുന്നത്. ഇവിടെ ഭരണാധികാരി അയ്യോ ഇവിടുത്തെ ഭരണാധികാരി പറയാൻ പറ്റത്തില്ല. ഭരണാധികാരോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മേ ദേശവാസിയോ മേ ഭയുബനു മേ മോഞ്ചി ഹും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ. അയാളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും സി എ മുസ്ലിം കോ പാകിസ്ഥാൻ ഭേജന ചാഹിയേ. ആ എത്തണമെന്ന് പറഞ്ഞാൽ എൻ്റെ തല പുള്ളി എടുക്കും അല്ലേ, അവനെ പാകിസ്ഥാനിലോട്ട് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ് അതിവിടെ നടക്കാതെ പോകുന്നതെന്ന് തോന്നുന്നു. ആ ഭരണാധികാരി ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? അങ്ങനെയൊക്കെയാണോ ഈ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയൊക്കെ വേണ്ടി വരുമോ? അവസാനം ഈ പറയുന്ന മോഡിയൊക്കെ വളരെ നല്ലവനും ഇവിടുത്തെ ചില മത പണ്ഡിതരും മത പുരോഹിതരും ഈ പറഞ്ഞ വലിയ മഹാനാണെന്ന് പറഞ്ഞു നടക്കുന്ന പലരും വലിയ കൊലയാളികളും കൊലയ്ക്ക് ആഹ്വാനം ചെയ്യുന്നവരും ഒക്കെ ആയി മാറുമോടേ? നാണക്കേടല്ലേടേ, ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ പരിഷ്കൃത സൊസൈറ്റി
ഈ പറഞ്ഞ അത് തന്നെ ഈ പരിഷ്കൃത സമൂഹത്തിന് ചേരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ ഇന്നും നമ്മൾ പറയുന്നത്? പണ്ട് കാലത്തെ ചില നിയമങ്ങളോ അല്ലെങ്കിൽ അന്നത്തെ കാര്യങ്ങളോ ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷേ അത് ഇങ്ങനെ നിന്ന് ഈ വന്ന കാലത്ത് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എന്താ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ വന്ന കാലത്ത് പറയാൻ കൊള്ളാത്ത ഒരുപാട് കഥകളുണ്ട്, മനസ്സിലല്ലേ, ഒരുപാട് നിയമങ്ങളുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ ആർഷഭാര സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പുച്ഛം തോന്നില്ല എന്ന് പറഞ്ഞപോലെ തന്നെയാണ് ഇത്തിരി നിയമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചില്ലേ, മനസ്സിലാകുന്നുണ്ടോ? ആർക്കെങ്കിലും പിടികിട്ടാത്തവരുണ്ടോ? ഇനി ഇതിൻ്റെ പേരിൽ ഇനി അതാണ്ട് അവൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് വരരുത് കേട്ടോ. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ, ഇതിനകത്തിപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നും വ്യത്യാസമൊന്നുമില്ല. മനുഷ്യൻ്റെ കാര്യം എടുത്ത് നോക്കുക, ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുകയാണ് അതുകൊണ്ട് അവൻ ഇന്ന പോലെ മത ഉപേക്ഷിച്ചു. അപ്പോൾ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഏതോ ഒരു സാധനം ചെയ്യാൻ പറ്റും, എന്തോ പറഞ്ഞു അറബിയിൽ, അത് മനസ്സിലായില്ല. എന്തെങ്കിലും ആട്ടെ, അവനത് ചെയ്തില്ല. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഭരണാധികാരി കേട്ട വിദ്യാസനം കാണിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ തട്ടിക്കളഞ്ഞ കാരണം എല്ലാം നമ്മുടെ തട്ടിക്കളയേ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്തൊരവസ്ഥയാണ് ഇതൊക്കെ, ഇതൊക്കെ പറയാവോ? ഇതാണ് കുഴപ്പം, എല്ലാം അപ്പടി ഇങ്ങ് എടുക്കണ്ട. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്, അത് ഏത് മതത്തിലുമുണ്ട്. കുറച്ചുകൂടെയൊക്കെ റിഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്, മനസ്സിലായി? ചിന്താഗതി റിഫോം ചെയ്യാനുണ്ട്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യവും സന്ദർഭമായിട്ടൊക്കെ കാര്യങ്ങൾ പൊരുത്തപ്പെട്ട് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെറിയ 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 വിട്ടുവീഴ്ചകളും ഒക്കെ ആവശ്യമാണ് മനുഷ്യന്. അത് മനസ്സിലാക്കാതെ ഇത് പറഞ്ഞേക്കുന്ന പോലെ തന്നെ അത് പറയേണ്ട ആവശ്യമില്ല. ഈ വന്ന കാലത്ത് അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ചെയ്താൽ അയാൾ ഒരു കൊലയാളിയാകും, അയാൾ നിയമത്തിൻ്റെ മുന്നിൽ ഒരു കൊലയാളിയാണ്, വെറും ഒരു കൊലയാളി. ഇല്ല, ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നൊരു ഗ്രൂപ്പ് ഇറങ്ങിയാൽ അവർ തീവ്രവാദിയാവും, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അവർ എന്തിനെ എവിടെ ചെന്ന് ഇനിയിപ്പോൾ സ്വർഗത്തിൽ പോയിട്ടാണ് മറ്റേത് കിട്ടുന്നതെന്ന് പറഞ്ഞാലും ഈ ഭൂമിയിൽ അവർ തീവ്രവാദി അല്ലെങ്കിൽ കൊലയാളി അല്ലെങ്കിൽ ഒരു നികൃഷ്ടജി, ഒരു ക്രൂരനായ മനുഷ്യൻ, ഏതെങ്കിലും തരത്തിൽ മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അവൻ ക്രൂരനാണ്, ക്രൂരനായ ഒരു മനുഷ്യൻ മാത്രമാവാൻ. അതിനീ പറഞ്ഞ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനിയും ഇങ്ങനെ ക്രൂരത പ്രചരിപ്പിക്കാതെ ഇരുന്നു കൂടെ ഇയാളിതൊക്കെ പ്രസംഗിച്ചില്ല, ഞങ്ങളൊക്കെ ഇത് അറിയോ? അല്ല, ഈ യൂട്യൂബിലൊക്കെ ഇത്ര വീഡിയോ ഇട്ടില്ല, ആരാടോ ഇതൊക്കെ പോയി അന്വേഷിക്കുന്നത്? ഇതൊക്കെ വൈറലായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും. എല്ലാവരും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയണ്ട ഈ പറഞ്ഞ പുസ്തകത്തിലെ പഠനങ്ങളെ പറ്റിയൊക്കെ മറ്റുള്ളവർ എന്തൊക്കെയായിരിക്കും വിചാരിക്കുന്നത്? അതുകൊണ്ടല്ലേ എല്ലാവരും പറയുന്നത് ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കൊല്ലും കൊലയാണ്, വളരെ എന്താ പറയുക, അപരിഷ്കൃതമായ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ പറഞ്ഞ മനുഷ്യൻ മനുഷ്യനല്ലായിരുന്ന ഏതോ കാലത്ത് എഴുതിയ കാടൻ നിയമങ്ങളും കാടൻ വിശ്വാസങ്ങളും കാടൻ ആചാരങ്ങളും കാടൻ ചിന്താഗതിയൊക്കെ ആണെന്ന് പറയാൻ കാരണമാകുന്നത് ഇതുപോലത്തെ കാര്യങ്ങൾ ഇങ്ങനെ വന്നതെന്ന് ഇപ്പോഴും പറയുന്നതിലാണ്. ഇത് മാറ്റിയെന്ന് വെച്ചാൽ ആരും ആരും ഒന്നും ചെയ്യാൻ മതി, ഇതൊന്നും വിട്ടേക്കത് വേണ്ട, നടക്കുമോ? അതുമില്ല. ഇവിടെ നടന്നാൽ എന്താ സംഭവിക്കുന്നത്? ഒരു 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 സമൂഹത്തിൽ, പല ജാതി പല മത മനുഷ്യരൊന്നിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ, ഏതെങ്കിലും ഒരു ഇങ്ങനെ ഒരു പ്രത്യേകതര ഒരു പുസ്തകത്തിൽ എഴുതിയ ഒരു ഒരു നിയമം എടുത്തിട്ട് അങ്ങ് പാലിക്കാൻ അയാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മാത്രമല്ല അപകടമാകുന്നത്, അത് ആ സമുദായത്തിന് മൊത്തത്തിൽ, അത് ഇസ്ലാമിന് മുഴുവനായും ലോകത്തിൻ്റെ മുന്നിൽ. ഇതീ പറഞ്ഞ പോലെ ഏതോ ഒരു സ്ഥലത്ത് ഈ അറബികൾ മാത്രം ഉണ്ടായിരുന്ന ചുറ്റുവട്ടം അല്ലെങ്കിൽ കൂടുതൽ ലോകത്തെ ചൈനയെ പറ്റി അറിയാതെ, പെൻഗ്വിനെ പറ്റി അറിയാതെ, റഷ്യയെ പറ്റി അറിയാതെ, കൊറിയയെ പറ്റി അറിയാതെ ഇരുന്നാരോ എഴുതി ആ ഒരു ഏരിയയിൽ, ഈ പറഞ്ഞ അറബ് വേൾഡിൽ, ഓക്കെ, അവർ ആ ഒരു ഈ ഭൂമിയിൽ ഈ ഒരു പ്രദേശമല്ലാതെ വേറൊന്നും ഉണ്ടെന്ന് പോലും അറിയാതിരുന്ന മനുഷ്യനാണ്. ചൈനയെ പറ്റി എന്താണോ അറിയത്തില്ല, നല്ല ഇവരെക്കുറിച്ച് എന്തൊരു എഴുതിയാണ്, കൊറിയയോ പോട്ടെന്ന്, ഈ മറ്റേ സൗത്ത് പോൾ നോർത്ത് പോൾ പോളാർ ഈ വക കാര്യങ്ങൾ അറിയാമെന്ന് പെൻഗ്വിനൊക്കെ വന്നതിന് ഒട്ടത്തിൻ്റെ കൂടെ പെൻഗ്വിൻ, അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ചുറ്റുപാടാണ്, അന്നത്തെ കാലത്ത് എത്ര മനുഷ്യരുണ്ട്. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ അന്നത്തെ ഭയങ്കരമായ കാടന്മാരായ മനുഷ്യരെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പല നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും, അതിനകത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഇതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇത്തിരി പ്രചരണങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ കഥകൾ പറഞ്ഞ് ഈ മറ്റേ ഇതാക്കരുത് ആൾക്കാരെ, അല്ല ചിലർ ഇങ്ങനെയാണ് മനസ്സിലായി, ഓ ഷക്ക ഷക്കിയോ ഹോ ഹൊക്ക കുക്കി അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ, ഇപ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കേരളനെ പോലെ ഒരു ഒരാൾ മാതാപിതാക്കളെ കൊന്നു, വേറൊരു കൂട്ടർ മക്കളെ കൊന്നിട്ട് ഉയർത്തി നിൽക്കാൻ വെയിറ്റ് ചെയ്തു, പുനർജന്മം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ചിലപ്പോൾ ഇറങ്ങി നടന്ന് എന്തെങ്കിലും ചെയ്താൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അവൻ എന്നിട്ട് ഈ വചമൊക്കെ ആയിരിക്കും വിളിച്ച് പറയുന്നത്, അള്ളാഹു അക്ബർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതേപോലുള്ള ഹീനകൃത്യങ്ങൾ ചെയ്ത് ഒരു എന്താ പറയണ്ടേ ഒരു 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 ആ ഒരു ഒരു മതത്തെ തന്നെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ പേര് ദോഷം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണോ, അതോ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ എന്ത് എന്ന രീതിയിലാണോ ഇതുപോലത്തെ കഥകൾ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിലരാത്രി സൂര്യോദയം നീക്കാണില്ല.